പ്രളയസമയത്ത് ക്യാമ്പുകളിൽ താമസിച്ചവർക്ക് പുറമെ ബന്ധുവീടുകളിലും സുഹൃത്തുക്കളുടെ വീടുകളിലും താമസിച്ചവരെയും ദുരിതബാധിതരായി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറക്കി. മുൻപ് ക്യാമ്പുകളിൽ താമസിച്ചവരെ മാത്രമായിരുന്നു ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതിനെതിരെ വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ നടപടി. കഴിഞ്ഞ തവണ പ്രളയമുണ്ടായപ്പോൾ 2,50,000 പേരായിരുന്നു ക്യാമ്പുകളിൽ താമസിച്ചത്. എന്നാൽ പ്രാഥമിക സഹായമായ 10,000 രൂപ 7,00,000 ആളുകൾ കൈപ്പറ്റി. ഇത്തവണയും ദുരിതബാധിതരല്ലാത്തവരും ക്യാമ്പുകളിലുണ്ടെന്ന സൂചനയുണ്ട്. അതുകൊണ്ട് തന്നെ കർശന മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും ദുരിതബാധിതരുടെ പട്ടിക തയ്യാറാക്കുക. വില്ലേജ് ഓഫീസർമാരും പഞ്ചായത്ത് സെക്രട്ടറിമാരും ചേർന്ന് തയ്യാറാക്കുന്ന പട്ടിക വീണ്ടും സൂക്ഷ്മ പരിശോധന നടത്തിയായിരിക്കും ധനസഹായം വിതരണം ചെയ്യുക. പ്രളയജലം പ്രവേശിച്ച വീടുകളിൽ താമസിച്ച കുടുംബങ്ങൾ, പ്രകൃതിക്ഷോഭത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ തകർന്ന വീടുകളിൽ താമസിച്ചവർ, സർക്കാർ അംഗീകൃത ക്യാമ്പുകളിൽ താമസിച്ചവർ തുടങ്ങിയവരെയായിരുന്നു സർക്കാർ ദുരിതബാധിതരായി കണക്കാക്കിയിരുന്നത്. എന്നാൽ പ്രളയസമയത്ത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിൽ താമസിച്ചിരുന്നവരെ ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താത്തത് വലിയ ആക്ഷേപങ്ങൾക്ക് വഴിവെച്ചു. ഇതിനെ തുടർന്നാണ് സർക്കാർ ഉത്തരവ് പുതുക്കിയിറക്കിയത്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിൽ മാറി താമസിച്ചവരെയും ഇനി മുതൽ സർക്കാർ ദുരിതബാധിതരായി കണക്കാക്കും. കൂടാതെ പ്രാഥമിക ധനസഹായമായ 10,000 രൂപ ഇവർക്കും ലഭിക്കും. ഇവരെ കൂടാതെ ഒറ്റയ്ക്കും കുടുംബമായും ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്ത അതിഥി തൊഴിലാളികളെയും സർക്കാർ ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം.